മൂന്നാറിൽ മഹാപ്രളയകാലത്ത് അപകടാവസ്ഥയിലായ റോഡ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കി. വലിയ കുഴികൾ നിറഞ്ഞ പാതയിൽ വിനോദസഞ്ചാരികളടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് നടപടി. 2018-ലെ പ്രളയകാലത്താണ് മൂന്നാറിന് സമീപം ദേശീയപാത അപകടാവസ്ഥയിലായത്. പിന്നീട് ദേശീയപാത അധികൃതർ റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയെങ്കിലും 2020-ലെ മഴക്കാലത്ത് വീണ്ടും തകർന്നു. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടു. ഇതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടിരുന്നു. ഇതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഓപ്റ്റ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇരുചക്ര വാഹനങ്ങളാണ്. ടു വീലറിലാണ് അന്യസംസ്ഥാനക്കാരും വിദേശികളും കൂടുതലായിട്ടും ഈ റോഡിലൂടെ പാസ് ചെയ്യുന്നത്. റോഡിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത അവർ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യത ധാരാളമുണ്ട്. അത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടും ഇതൊരു താൽക്കാലികമായ റിപ്പയറിന് ശ്രമിച്ചത്. മണ്ണും പാറപ്പൊടിയും ഇട്ട് റോഡിലെ ഗട്ടറുകൾ താൽക്കാലികമായി നികത്തി. വിനോദസഞ്ചാരികളുടേതടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നുപോകുന്നത്. ന്യൂസ് 18 മൂന്നാർ.